അബൂബക്കറിൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒപ്പം പറയുന്ന അദ്ദേഹത്തിന്റെ വിശേഷണമുണ്ട്. എന്താണത്? അസ്സിദ്ദീഖ്. എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ പേര് ലഭിച്ചത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലായിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടുന്ന് ഇസ്റാ നടത്തി, മിഅ്റാജ് നടത്തി. എന്താ ഇസ്റാ എന്ന് പറഞ്ഞാൽ? രാത്രിയിലെ ഒരു ചെറിയ സമയം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് യാത്ര ചെയ്തു. ആ കാലഘട്ടത്തിൽ 2 മാസത്തെ വഴി ദൂരം അവിടേക്ക് പോയി വരാനുണ്ട്. എന്നിട്ട് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആകാശങ്ങൾക്ക് മുകളിലേക്ക് മിഅ്റാജ് നടത്തി, 7 ആകാശങ്ങൾ കയറിപ്പോയി. അടുത്ത ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ തിരിച്ചു വന്നു. അന്ന് രാത്രി തന്നെ തിരിച്ചു വന്നു. രാവിലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ അരികിലിരിക്കുകയാണ്. എങ്ങനെ ഇത് തന്റെ സമൂഹത്തോട് പറയുമെന്നാണ് അവിടെ ചിന്തിക്കുന്നത്. അവർ വിശ്വസിക്കുകയില്ല. ഇതിനേക്കാൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ വിശ്വസിക്കാത്തവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അബൂജഹൽ ആ വഴിക്ക് നടന്നുപോയി. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, മുഹമ്മദ്, പുതിയ എന്തെങ്കിലും വാർത്ത വന്നിട്ടുണ്ടോ? അവിടുന്ന് പറഞ്ഞു, അതേ, പുതിയ വാർത്തയുണ്ട്. അവിടുന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് യാത്ര ചെയ്ത കാര്യം അബൂജഹലിനോട് പറഞ്ഞു. മിഅ്റാജ് ആ സന്ദർഭത്തിൽ മുസ്ലിമാരോട് പറഞ്ഞിട്ടില്ല. ഇത് കേട്ടപ്പോൾ അബൂജഹൽ അവനൊന്നും ഉണ്ടിയില്ല, അക്ഷരം ഉണ്ടിയില്ല. അവൻ തിരിച്ചുപോയി അവന്റെ കൂട്ടാളികളെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി. അവൻ പറഞ്ഞു, മുഹമ്മദ്, ഞാൻ എന്റെ കൂട്ടാളികളെ കൂടി വിളിച്ചുകൊണ്ട് അവരോട് കൂടി ഒന്ന് പറയും. അങ്ങനെ അവൻ തന്റെ കൂട്ടാളികളെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കൊണ്ടുപോയി അതിന് പറയാൻ. അവിടുന്ന് ഈ സംഭവം അവരോട് വിവരിച്ചു കൊടുത്തു. അവിടുന്ന് പറഞ്ഞു തീർക്കുന്നത് വരെ അവർ നിശബ്ദരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവസാനിപ്പിച്ചപ്പോൾ അവർ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി, കളിയാക്കാൻ. ചില പറഞ്ഞു, മുഹമ്മദ് പറഞ്ഞതിൽ വെച്ച് ഏറ്റവും വലിയ വിഡ്ഢിത്തം ഇന്നാണ് പറഞ്ഞു. അങ്ങനെ ഈ കൂട്ടർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചുകൊണ്ട്, കളിയാക്കി ചിരിച്ചുകൊണ്ട് അവിടുത്തെ സഹാബികളെ ഈ വിവരം അറിയിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ടു. ചില ആളുകൾ, ചില സഹാബികൾ അതിൽ ഫിത്നയിലായി. ചിലർ ഇത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അവർ ഇസ്ലാമെന്ന് പുറത്തുപോകുന്നതിലേക്കെത്തി. അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ അബൂജഹലും കൂട്ടരും വന്നെത്തി. അവർ അബൂബക്കറിനോട് ചോദിച്ചു, അബൂബക്കർ, നിന്റെ കൂട്ടുകാരൻ പറഞ്ഞ പുതിയ വർത്തമാനം നീ കേട്ടോ? അദ്ദേഹം പറഞ്ഞു, എന്താണ് പറഞ്ഞത്? അവർ പറഞ്ഞു, മുഹമ്മദ് പറയുന്നത് ഒരു രാത്രി കൊണ്ട് ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി തിരിച്ചു വന്നു എന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് കേട്ടപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു, തീർച്ചയായും പറഞ്ഞിട്ടുണ്ട്. അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഇൻ ഖാല ദാലിക ലഖദ് സദഖ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടുന്ന് പറഞ്ഞത് സത്യമാണ്. അതാണ് മുഅ്മിനിന്റെ വിശ്വാസം. ചില ആളുകൾ പറയും, ഹദീസ് ഉണ്ടെങ്കിൽ ഞാൻ ഈ ഹദീസ് എനിക്ക് എടുക്കാൻ പറ്റില്ല, ഇത് ആര് പറഞ്ഞാലും സ്വീകരിക്കാൻ പറ്റില്ല. മുസ്ലിമിന്റെ ഹൃദയം ഇങ്ങനെയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ അവിടുന്ന് സത്യമല്ലാതെ പറയുകയില്ല. അവിടുത്തെ വാക്കുകളിൽ കളവുണ്ടാവുകയില്ല. അബൂജഹലിനും കൂട്ടർക്കും അത്ഭുതം. അവർ പറഞ്ഞു, അവ തുസദ്ദിഖു ഫീ ദാലിക്, ഇപ്പറഞ്ഞതിലും നീ മുഹമ്മദിനെ വിശ്വസിക്കുകയാണോ? സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം തിരിച്ചു ചോദിച്ചു, അതഅജബൂന മിൻ ദാലിക്, നിങ്ങൾക്ക് എന്താണ് ഇതിൽ ഇത്ര അത്ഭുതമുള്ളത്? ഉസദ്ദിഖുഹു ഫീമാ ഹുവ അബഅദു മിൻ ദാലിക, ഇതിനേക്കാൾ അത്ഭുതകരമായ കാര്യത്തിൽ ഞാൻ മുഹമ്മദിനെ വിശ്വസിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസദ്ദിഖുഹു ഫീ ഖബറിസ് സമാ യാതീഹി ഗദ്വതൻ ഔ റൗഹതൻ, രാവിലെയും വൈകുന്നേരവും ആകാശത്ത് നിന്ന് അള്ളാഹുവിന്റെ അരികിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിരന്തരമായി സന്ദേശം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ അത് വിശ്വസിക്കാൻ നോക്കൂ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ അർത്ഥം? അള്ളാഹുവിന് സന്ദേശം ലഭിക്കുന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാൾ വലിയ അത്ഭുതമാണോ ഇത്? അതിനേക്കാൾ വലിയ അത്ഭുതമാണോ ഇത്? അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശ ഭൂമികളെ സൃഷ്ടിച്ചവൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മലക്ക് മുഖേന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്ദേശം നൽകുന്നു. അതിനേക്കാൾ വലിയ അത്ഭുതം എന്താ? അതിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ എനിക്കിതിൽ വിശ്വസിക്കാൻ എന്താണ് അത്ഭുതം? അബൂജഹൽ തിരിച്ചു ചോദിച്ചു, ഞാൻ കഅബക്കരികിൽ ആളുകളെ വിളിച്ചുകൂട്ടാം, അവർക്ക് മുൻപിൽ വെച്ച് നീ ഇത് പറയാൻ തയ്യാറാണോ? അബൂബക്കറിനെ സിദ്ദീഖ് പറഞ്ഞു, നീ പോയി ആളെ വിളിച്ചുകൂട്ടിക്കോ, അവിടുന്ന് പറയാൻ ഞാൻ തയ്യാറാണ്. ഇതാണ് വിശ്വാസം, ഇതാണ് ഈമാൻ, ഇതാണ് ഹൃദയത്തിൽ അടിയുറക്കേണ്ട, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ട വിശ്വാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അത് അംഗീകരിക്കുക എന്ന്